ദേശീയ പാതയിൽ വെള്ളൂർ ബാങ്കിന് സമീപം അടിപാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധ ചങ്ങല സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകൾ ഒരു കിലോമീറ്റർ നീളത്തിലുള്ള മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. ദേശീയ പാതയിൽ വെള്ളൂർ ബാങ്കിന് സമീപം അടിപാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി നടത്തിവരുന്ന സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായാണ് പ്രതിഷേധ ചങ്ങല സംഘടിപ്പിച്ചത്. ഒരു കിലോമീറ്റർ ദൈർഘ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ചങ്ങലയുടെ ആദ്യ കണ്ണി ടിഐ മധുസൂദനൻ എംഎൽഎ ആയിരുന്നു. മുൻ എംഎൽഎ സി കൃഷ്ണൻ അവസാന കണ്ണിയായി. വെള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ ചങ്ങലയിൽ കണ്ണികളായി. അടിപ്പാത അനുവദിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന ശക്തമായ നിലപാടിലാണ് സംയുക്ത സമരസമിതി. ഇക്കാര്യം ഉന്നയിച്ച് പ്രതിഷേധ ചങ്ങലയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞയും എടുത്തു. ജാതി മത ചിന്തകൾക്കപ്പുറത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്വാതന്ത്ര്യസമര സേനാനിയും പത്മശ്രീ അവാർഡ് ജേതാവുമായ വി പി അപ്പക്കുട്ട പൊതുവാൾ പ്രതിഷേധ ചങ്ങല ഉദ്ഘാടനം ചെയ്തു. വെറുതെ ആളുകൾ വന്നങ്ങനെ കൂട്ടം നിൽക്കുകയില്ല. വളരെ പ്രധാനമായ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഹൈവേ റോഡ് ഈ പ്രദേശത്തെ രണ്ടായി ഭാഗിച്ചിരിക്കുകയാണ്. അത് പലതിക്കിലും പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. മുൻ എം എൽ എ സി കൃഷ്ണൻ അധ്യക്ഷനായി, ടി ഐ മധുസൂദനൻ എം എൽ എ, കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണൻ, കെ വി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. തീർച്ചയായും ഈ പ്രതിഷേധ പരിപാടി തീർച്ചയായും ദേശീയപാത അതോറിറ്റിയുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ അടിപ്പാത നിർമ്മിക്കാതെ മറ്റൊരു പോംവഴിയുമില്ല. അടിപ്പാത എന്ന കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടാണ് സംയുക്ത സമരസമിതി ഇപ്പോൾ നടത്തുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം ജയരാജ് വടമത്തു, നെറ്റ്വർക്കിംഗ് ന്യൂസ്.